അച്ഛാ മരെ, ഇന്നൊരു സ്റ്റെയറിൻ്റെ ഒരു വർക്കാണ്, സ്റ്റെയർ ചെയ്യുന്നതിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വീഡിയോ മുഴുവനോടെ കാണണം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബീമിൻ്റെ താഴ്ചയിൽ കുഴി എടുത്തിട്ടുണ്ട്. കാരണം അതിലാണ് നമ്മൾ കോൺക്രീറ്റ് പുട്ടിങ് ചെയ്ത് കമ്പി കെട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാ സ്റ്റെപ്പല്ല. സാധാ സ്റ്റെപ്പാണെങ്കിൽ നമുക്കിങ്ങനെ ബോർഡ് വെച്ച് വരയ്ക്കണ്ട. ഇത് ഒരു മോഡൽ സ്റ്റെപ്പാണ്. അപ്പോൾ ആ മോഡൽ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഫുൾ കംപ്ലീറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ ബോർഡ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് അളന്നാണ് വരയ്ക്കുന്നത്. കാരണം നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് സ്റ്റെപ്പ് വരയ്ക്കുക. സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ തട്ട് കോൺക്രീറ്റിൻ്റെ ലെവൽ, അതായത് ടോപ്പ് മട്ടത്തിൽ നിന്ന് താഴെ ടെയിലിൻ്റെ മട്ടം, ആ മട്ടത്തിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ സ്റ്റെപ്പ് കറക്റ്റ് അളവെടുക്കാൻ. കാരണം ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മേളിൽ അത്, കാരണം സ്റ്റെപ്പ് ചെയ്ത് മേളിലെത്തുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കിട്ടാതായിപ്പോവും, കുറവായിപ്പോവും. കാരണം ഹൈറ്റ്, സ്റ്റെപ്പിനെ ഒരിക്കലും ഹൈറ്റ് കുറയാൻ പാടില്ല. കാരണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 സെൻറ്റി, 16, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 15 സെൻറ്റിയാണ് ഹൈറ്റ്. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 26.5 സെൻറ്റിയാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഇവിടെ ഒരു ബീമാണ് വരുന്നത്. ഈ ബീമെന്ന് പറയുന്നത് മൊത്തം 16 കമ്പിയാണ് മൊത്തം 12 കമ്പിയുണ്ട്. താഴെ 6, മേളിൽ 6, അങ്ങനെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം ഈ ഒരൊറ്റ ബീമാണ് വരുന്നത്. ഈ ബീമിലാണ് ഒരു പല്ല് പല്ല് പോലെ സ്റ്റെപ്പ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ സ്റ്റീൽ പൈപ്പ് വെച്ച് അതിൻ്റെ മേളിൽ തേക്കിൻ്റെ പലകയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി വളരെ ശ്രദ്ധപൂർവ്വം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടില്ല. പിന്നെ ഇത് ക്ലാമ്പ് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടളയാണ്. കാരണം ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചായിരുന്നു കട്ടള ഹൈറ്റ് കൂടുതൽ. അപ്പം ലെന്ത് കൂടുതലായതുകൊണ്ട് കട്ടള ഒരിക്കലും കോൺക്രീറ്റിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുത്തനെ വെച്ച് ക്ലാമ്പ് വെൽഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ കമ്പിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇത് മേളിലോട്ട് പോകാനുള്ള ബീമാണ്. അപ്പോൾ അതിൻ്റെ കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ തട്ട് കോൺക്രീറ്റിൻ്റെ മെയിൻ കോൺട്രാക്റ്റാണ്. പുള്ളിക്കാരൻ്റെ കരഫിലാണ് നമുക്ക് തട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വരുന്നത്. ഇത് നമ്മളെ ശംഭുവാണ്, നമ്മളെ സൈറ്റിലെ മെയിൻ ഹെൽപ്പറാണ്. ഹെൽപ്പർ എന്നല്ല, നമ്മളെ ഒരു ചങ്ക് എന്ന് പറയാം, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മളിവിടെ കമ്പി കെട്ടി, ഇത് ലാൻഡിങ്ങാണ്. ലാൻഡിങ്ങിൻ്റെ കനം എന്ന് പറയുന്നത് 2 ഇഞ്ച് കനമാണ്. കാരണം കറക്റ്റ് വാട്ടർ ലെവലായിരിക്കണം. 1 സെൻറ്റി താരാനോ പൊങ്ങാനോ പാടില്ല. താന്നാലും വിഷയമില്ല, പക്ഷെ പൊങ്ങാൻ പാടില്ല. അപ്പം നമ്മളത് വാട്ടർ ലെവൽ ചെയ്ത് കറക്റ്റ് ലെവലിലാണ് നമ്മൾ ലാൻഡിങ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ശകലം പൊങ്ങിയവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിന് വ്യത്യാസം കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ബീമിന് കോൺക്രീറ്റ് ചെയ്യണം. ബീമിന് കോൺക്രീറ്റ് വൈബ്രേറ്റ് ഇറക്കാൻ നേരത്ത് വൈബർ ഇറങ്ങുന്നില്ല. കാരണം വൈബ്രേറ്റ് മേളിൽ ടോപ്പിൽ കമ്പി വെച്ചിരിക്കുന്നതുകൊണ്ട് വൈബ്രേറ്റ് ഇറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ല കമ്പി വെച്ച് നല്ല കുത്തി നല്ല ഫിനിഷ് ചെയ്തു. ഇവിടെ മാത്രമേ ഉള്ളൂ ടോപ്പിൽ കമ്പി, ബാക്കിയുള്ളിടത്തെല്ലാം ടോപ്പിലല്ലാത്ത കമ്പി ഇട്ടിരിക്കുന്ന താഴെയാണ്. അതുകൊണ്ട് നമുക്ക് വൈബ്രേറ്റ് അടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ മാത്രമേ ഇത്തിരി പാടുള്ളൂ. പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു, കാരണം നല്ല വെയിൽ. എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത്രയും ചൂടടിച്ച് എൻ്റെ ശബ്ദം അത്രയും പോയി. പിന്നെ ഇതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് കെട്ടിയാണ്. അവിടെ ഈ സ്റ്റെയർ വരുന്ന ലാൻഡിങ് ആണ്. അപ്പോൾ അത് കെട്ടി മുട്ടിച്ചാലേ നമുക്കിപ്പം ഈ ബീം, മേളിലത്തെ ബീം കൊണ്ട് അതിൽ കൊള്ളിച്ച് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ മൊത്തം 8 വരി ചുടലിൽ വെച്ച് കെട്ടി മട്ടമാക്കണം. മട്ടാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത അതിൻ്റെ മേളിൽ പലക വെച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് അത് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കെട്ടുന്നത്. കാരണം ഒരിടത്തും കണ്ടിട്ടില്ല, കണ്ട് കാണില്ല നിങ്ങൾ. കാരണം കോൺക്രീറ്റ് ചെയ്ത ഉടനെ അതിൻ്റെ മേളിൽ കെട്ടുന്നത്. പക്ഷേ നമുക്കിവിടെ കെട്ടിയാലേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് അടുത്ത ടോപ്പ് മട്ടം നമുക്ക് തട്ടടിച്ച് അവിടെ കമ്പി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മളെ ഈ ഇന്നത്തോടെ ഈ ബീമിൻ്റെ ഒക്കെ വർക്ക് കഴിയും. അപ്പോൾ ഇനി നമുക്ക് രണ്ടു തട്ട് കംപ്ലീറ്റും വാർത്ത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.